വരുന്നത് ഒരു 10 ലക്ഷം രൂപ ആ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന വാഹനത്തിന് അത് 6 എയർ ബാഗ് കൊണ്ടുവരിക, ഇതുപോലെ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ കൊണ്ടുവരിക, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു കാര്യം. നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു ഗ്ലാസ് പോലെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ വാഹനത്തിന്റെ ഒരു ക്രാഷ് ടെസ്റ്റ് ഒരു ടെസ്റ്റ് റേറ്റിംഗിന് വാഹനം വിടുവാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിലേക്ക് വിടുവാണെങ്കിൽ വാഹനം ഒന്ന് കാല് കൊടുത്ത് ഓടിക്കാൻ പോണേ. റൊമൈഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ടൊയോട്ടയുടെ ഡ്രൈവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഗ്ലാൻസ് ഇറങ്ങിയ സമയത്ത്, ടൊയോട്ടയുടെ ഈ ഗ്ലാൻസ് ഇറങ്ങിയ സമയത്ത് നമ്മളിതിൻ്റെ ഒരു വാക്ക് റൗണ്ട് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിനെ കുറിച്ചാണ്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവുമായിട്ട് ഇന്ന് വന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നമുക്ക് വാഹനം തന്നിരിക്കുന്ന നിപ്പോൺ ടൊയോട്ടയാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളി ഒരു കിടിലൻ ഒരു ലൊക്കേഷനാണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ സ്ഥലത്തിൻ്റെ പേര് മയ്യനാട് എന്നാണ്. ഒരു വശത്ത് കടലും ഒരു വശത്ത് കായലുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പുഴയുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇത് നല്ല ഭംഗി, വളരെ സൂപ്പറായിട്ടൊരു പ്ലേസാണ്. ഒത്തിരി തെങ്ങുകളും ചൂളമരങ്ങളൊക്കെ ഉള്ള ഒരു ബീച്ച് സൈഡിലാണ് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഡ്രൈവാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോബ്മൈ ഷോ ധാരാളം വെഹിക്കിൾ വീഡിയോസ് നമ്മുടെ ചാനൽ വഴി വരുന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടെ റോബ്മൈ ഷോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വാഹനത്തിൻ്റെ ഡ്രൈവിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കാരണം നമ്മൾ പക്കാ ഡ്രൈവല്ല, ഇതുവരെ നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്കും കുറച്ചൊരു അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഡീറ്റെയിലിംഗ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ടൊയോട്ട ഗ്ലാൻസയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പഴയ ഗ്ലാൻസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 66,000 യൂണിറ്റ്സോളം 2009 വേണ്ടി വരുന്നത്. അപ്പം 66,000 യൂണിറ്റ്സോളം നമുക്ക് ഈ വാഹനം ടൊയോട്ടയ്ക്ക് വിൽക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പുതിയൊരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ജനറേഷൻ ചേഞ്ച് വരുമ്പോൾ എന്താണെങ്കിലും ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന ടൊയോട്ടയ്ക്ക് നല്ല വ്യക്തതയുള്ളതുകൊണ്ടാണ് ഈ വാഹനം വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാഹനമാണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ആഡഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന് വിൻഡ്ഷീൽഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വി കട്ടായിട്ടുള്ള വിൻഡ്ഷീൽഡാണ് വരുന്നത്. വെയിലടിച്ചാലും കൂടുതലായിട്ടുള്ള ഒരു ചൂടിൻ്റെ ആഘാതമൊന്നും അകത്തേക്ക് കടത്തി വിടാതിരിക്കുന്ന സൈസ് ഗ്ലാസുകളാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വൈപ്പേഴ്സ് നമുക്ക് കാണാം, നോർമലായിട്ടുള്ള വൈപ്പേഴ്സാണ് വരുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഹുഡൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ബ്രോഡറായിട്ടുള്ള ഹുഡാണ്. നല്ല കട്ടുകളും കെർവുകളും ഒക്കെ കാണാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷുകളും അതിൻ്റെ ഒരു അലൈൻമെൻറ്റും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. തൊട്ടതായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ലോഗോ കാണാം. ടൊയോട്ടയുടെ ലോഗോ ആണ്. അപ്പം ഫ്രണ്ട് ഫേസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയും. ഇപ്പോൾ ഹുഡിൻ്റെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിലാണ് മേജറായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ ഗ്ലാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ ഒരു DNA ആ ഒരു വാഹനത്തിൽ അത്ര പ്രകടമായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഈ പുതിയ ഡിസൈനിൽ ടൊയോട്ടയുടെ DNA വളരെ കൃത്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഒരു പുതിയ ഓൾട്ടേഴ്സിൻ്റെയൊക്കെ ലുക്ക് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ രണ്ട് ചിറകുകൾ പോലെയുള്ള വിരിഞ്ഞിരിക്കുന്ന ചിറകുകൾ പോലുള്ള രണ്ട് ഭാഗങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്രോമിയത്തിൻ്റെ ഒരു സ്ട്രിപ്പായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടൊയോട്ടയുടെ ഒരു വലിയ ലോഗോ നമുക്ക് കാണാം. അപ്പം ഫ്രണ്ടിൽ തന്നെ വളരെ ബ്രോഡറായിട്ടുള്ള പരന്നിരിക്കുന്ന ബ്രോഡറായിട്ടിരിക്കുന്ന ഈ ഒരു ക്രോമിയം ഗാർണിഷോട് കൂടിയ ഈ ഒരു ഗ്രില്ല് വളരെ മനോഹരമായിട്ടുള്ള എലമെൻ്റാണ്. വാഹനത്തിൻ്റെ ഒരു റോഡ് പ്രസൻസിനൊക്കെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന ഗ്രില്ലും കാര്യങ്ങളൊക്കെ. അപ്പം തൊട്ടിതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഈ വണ്ടി ആണെന്ന് പറയേണ്ട വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കൊമ്പൻ മീശ പോലെയുള്ള ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടിരിക്കുകയാണ്. കാരണം ഒന്നെങ്കിൽ ചുണ്ടൻ വെള്ളം പോലെ അല്ലെങ്കിൽ ഒരു കൊമ്പൻ മീശ പോലെ എന്നാണെങ്കിലും ഒരു ആണത്വം ആ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു മെറ്റീരിയൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർബൺ ഫൈബർ ഡിസൈനിലുള്ള ഒരു മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പ്രീമിയം ആയിട്ടുള്ള കാറുകളിൽ കണ്ടുവരുന്ന ഒരു മെറ്റീരിയലാണ് മെറ്റീരിയലായിട്ടാണ് നമ്മൾ കാർബൺ ഫൈബറിനെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈൻ ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ലുക്കുകൾ ഒരുപാട് വ്യത്യാസപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. വാഹനത്തെ ഹെഡ് ലാംപ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 വേരിയൻറ്റുകളിലാണ് നമുക്ക് വാഹനം നമുക്ക് ലഭിക്കുന്നത്. ESGV എന്ന് പറയുന്ന 4 വേരിയൻറ്റുകളാണ്. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റായിട്ടുള്ള V എന്ന് പറയുന്ന വേരിയൻ്റാണ്. അപ്പോൾ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫിറ്റിങ്സും സംഭവങ്ങളൊക്കെ ടൊയോട്ട കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓട്ടോ ഹെഡ് ലാംപ്സാണ്. അതുപോലെ തന്നെ ഫോളോ മീ ഫംഗ്ഷൻ വരുന്ന ഹെഡ് ലാംപ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പം ഇതിൻ്റെ താഴോട്ടുള്ള വേരിയൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന് നോർമലായിട്ട് ഇതൊരു പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ രണ്ട് മോഡൽസിലേക്ക് വരുമ്പോൾ, അതായത് ഇയിലും എസിലും വരുമ്പം, അതിനകത്ത് നോർമൽ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്.
ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് എൽ ഇ ഡിയുടെ ഈ പ്രൊജക്ടർ ഹെഡ്ലാംസ് വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡി ആറിൽ കാണാം, അതും ഭയങ്കര ഭംഗിയുള്ള ഒരു ഘടകമായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡി ആറിൽ ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ ലുക്കിനെ അല്ലെങ്കിൽ റോഡ് പ്രസൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു റോഡ് പ്രസൻസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാംപ്സ് കാണാം. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് ഫോഗ് ലാംപ് വരുന്നത്. അതൊരു സി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ക്രോമിയം ഗാർണിഷിങ്ങിനാണ് ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം മുമ്പിൽ നിന്നുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ ബഹുരസമാണെന്ന് തന്നെ പറയാം. നല്ല ലുക്ക് ചേഞ്ചസ് ഒക്കെ ഒരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ടൊയോട്ട ഗ്ലാൻസ വേറിട്ട് നിൽക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോഗോയുടെ തൊട്ട് താഴെ തന്നെ ആയിട്ട് ഒരു ക്യാമറ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 360 ഡിഗ്രി വാഹനത്തിന് ചുറ്റുമുള്ള ഒരു കാഴ്ച നമുക്ക് ഫ്രണ്ടിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വാഹനം 3990 mm, 2520 വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിനത് കാണുന്നുണ്ട്. എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നൊരു 170 ഒക്കെ കാണണം ഏകദേശം, കാരണം അത് എവിടെയും അവരുടെ സ്പെസിഫിക്കേഷൻസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടില്ല. സൈഡിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഫെൻഡർ പോർഷൻ നല്ല വീതിയായിട്ടുള്ളൊരു ഫെൻഡർ പോർഷനാണ്. അപ്പം നമുക്ക് ഈ വാഹനത്ത് നമുക്ക് എടുത്ത് പറയുമ്പോൾ നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നതിൻ്റെ കളേഴ്സാണ്, 5 കളേഴ്സിലാണ് വാഹനം കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ചെറിയ റെഡ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലേസിംഗ് ബ്രൗൺ പോലുള്ളൊരു കളറാണ്. ഓരോ കമ്പനികളും ഓരോ പേരാണ് പറയുന്നത്. അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള പേര് എനിക്കറിയത്തില്ല. ഈ ഒരു കളർ ഭയങ്കര ഒരു മെറ്റാലിക് നല്ല രസമുണ്ട് കാണാനെന്ന് പറയുന്നത്. പിന്നെ സൈഡിലേക്ക് വരുന്ന ടയേഴ്സ് നമുക്ക് കാണാനായിട്ട് വരും. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 16-inch പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും വരും. അതുപോലെ നമുക്ക് അലോയ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് അലോയ്സാണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഡയമണ്ട് കട്ട് അലോയ്സാണ് വാഹനത്തിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ കാണാം. മിററിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ബൾജി ആയിട്ടൊരു ഭാഗം നമുക്ക് കാണാം. അതാണ് നേരത്തെ പറഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ക്യാമറാസാണ്. 4 ക്യാമറകളാണ് വാഹനത്തിനുണ്ടാവുക. 2 മിററുകൾ ഫ്രണ്ടിൽ ബാക്കിലായിട്ട് ക്യാമറ ഉണ്ട്. അപ്പോൾ ഈ വ്യൂസ് എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് 360 ഡിഗ്രി വ്യൂ കിട്ടുന്നത്. അപ്പം കുറച്ചും കൂടെ നമുക്ക് സേഫർ ആയിട്ടുള്ള ഇടവഴിയിലൂടെയൊക്കെ പോകുമ്പോഴത്തേനും വാഹനത്തിൻ്റെ 2 വശത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് 360 ഡിഗ്രി അവർ സാധ്യമാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വശത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് ചെയ്ത പില്ലേഴ്സാണ്. ഇപ്പോൾ എ പില്ലർ എടുത്താലും ബി പില്ലർ എടുത്താലും സി പില്ലർ എടുത്താലും, സി പില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, ബി പില്ലർ വരെ ഉള്ളൂ. അപ്പോൾ ആ പില്ലേഴ്സിലെല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്, ടേപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരം. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴാണ് അത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുക വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബെൽറ്റ് ലൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ബെൽറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ, അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഈ ആ ഒരു ഡിസൈനൊക്കെ എടുത്ത് നോക്കി നമ്മൾ ആ ഫ്രണ്ടിലെ നമ്മൾ ആ ഒരു ബമ്പർ കണ്ട ഭാഗത്ത് ഒരു നമ്മളൊരു മീശ പോലുള്ളൊരു ഭാഗം കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്ന രീതിയിൽ, തുടർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈൻ്റെ തുടർച്ചയെന്ന രീതിയിലാണ് ആ സംഭവങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു ക്രോമിയത്തിൻ്റെ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. വളരെ രസമുണ്ട്. ഏറ്റവും ടോപ്പിൻ്റെ വെഹിക്കിളായിട്ടുള്ള വീലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു ലുക്സ് തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഇതുപോലുള്ള ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പുകളൊക്കെയാണ്. വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനുണ്ട്. പിന്നെ റൂഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോപ്പി ആയിട്ടുള്ള ഒരു റൂഫാണ്. നമ്മൾ വാഹനത്തിൽ നിന്ന് കുറച്ച് മാറി നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ലോപ്പിനെസ് നമുക്ക് കാണാൻ പറ്റും. വാഹനം ഇച്ചിരി ചെരിഞ്ഞ് കിടക്കുന്ന കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്തുമാത്രം ക്യാമറയിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതും അതിൻ്റെ ഒരു സൈഡ് ലുക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ലുക്സാണ്. ഏതൊക്കെയോ ഒരു പ്രീമിയം വാഹനങ്ങളോടുകൂടി ഉള്ള ഒരു എന്താ പറയുക, ഒരു ഡിസൈനിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ ക്വാർട്ടർ ഗ്ലാസ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ക്വാർട്ടർ ഗ്ലാസ്. പിന്നെ പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല, ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ലെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു അടുക്കും ചിട്ടയെന്നൊക്കെ നമ്മൾ പറയത്തില്ല. വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ വരെ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം ബാക്കിലെ ടയേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഡ്രം ബ്രേക്സ് ആണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ട് സസ്പെൻഷനാണ് വാഹനത്തിന് വരുന്നത്. മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. ടോർഷൻ ബാറാണ് ബാക്കിലേക്ക് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് വശം നമുക്ക് നോക്കാം. ഇപ്പോൾ ടൊയോട്ട ഗ്ലാൻസയുടെ പിൻവശത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എൻറ്റയർലി നല്ല വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും അധികം നമ്മുടെ കണ്ണിലേക്ക് ആ ഒരു വ്യത്യാസം വരുന്നത് ഈ ടെയിലാമ്പിൽ തന്നെയാണ്. ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടെയിലാമ്പാണ്. കുറച്ചുകൂടെ ഭംഗിയുള്ള ടെയിലാംസും അത് എൽ ഇ ഡിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മുകളിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂഫിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഒരു ആൻറ്റിന നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഒരു നോർമൽ ആൻറ്റിനയല്ല, കുറച്ചുകൂടെ ഭംഗിയുള്ള ആൻറ്റിന ആയിട്ടാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇവിടെ നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ നമുക്ക് കാണാം. അത് കുറച്ചും കൂടെ നല്ല പ്രൊജക്ഷൻ ഉള്ള ഒരു സ്പോയിലറാണ്. കുറച്ചും കൂടെ സ്പോട്ടിനെസ് വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഡീഫോഗറുള്ള ഗ്ലാസ്സുകൾ നമുക്ക് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ വേരിയൻസിനും അത് ഡീഫോഗറുള്ള ഗ്ലാസ്സസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു വൈപ്പർ സംവിധാനം കാണാം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഒരു പ്രീമിയംനെസ് കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു എലമെൻ്റാണ് വലിയൊരു ക്രോമിയത്തിൻ്റെ ഒരു വലിയൊരു സ്ട്രിപ്പ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്.
അതിനകത്ത് തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറ അതിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ആ 360 ക്യാമറയുടെ ഭാഗങ്ങളിൽ ഒന്നാണ്. ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്, രണ്ട് സൈഡിലുണ്ടെന്ന് പറഞ്ഞ ക്യാമറയിൽ ഒന്നാണ് കാണുന്നത്. അതിന് തൊട്ട് ബാക്കിലായിട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ഇവിടെ ടൊയോട്ടോയുടെ ലോഗോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഗ്ലാൻസ എന്ന് പറഞ്ഞ റൈറ്റിംഗ് നല്ല രസമുണ്ട് കാണാൻ. എംബോസ് ചെയ്തിരിക്കുന്ന റൈറ്റിംഗ്സ് നമുക്ക് കാണാൻ പറ്റും. ടോപ്പിൻ്റെ വേരിയൻ്റ് ആണ്, വി ആണ് വി എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഭാഗം ഈ വശത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ടെയിൽ ഗേറ്റിനകത്ത് തന്നെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇതിൻ്റെ ഒരു ടെയിൽ ഗേറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്ത് നമുക്ക് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു പാഴ്സൽ ട്രേ ആണ്. പാഴ്സൽ ട്രേ വാഹനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. 318 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ സ്പെയർ വീൽ കാണാനായിട്ട് പറ്റും. സ്പെയർ വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അതായത് 15 ഇഞ്ചിൻ്റെ ടയറാണ്. ടയേഴ്സ് അതായത് ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിൽ വരും 16 ഇഞ്ചാണ് ടയേഴ്സ് ഓൾറെഡി ഇട്ടിരിക്കുന്ന ടയറുകൾ. പക്ഷേ ഈ ഒരു സ്പെയർ വീൽ എന്ന് പറഞ്ഞാൽ വെറും 15 ഇഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പഞ്ചറാകുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ട് അത് പഞ്ചർ റീപ്ലേസ് ചെയ്യാനുള്ള സമയം മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി ബാക്ക് വശത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം നമുക്ക് റിവേഴ്സ് സെൻസറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ടേഴ്സ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് ബമ്പർ ആണെങ്കിലും മനോഹരമായിട്ടുള്ള ബമ്പറായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്ലാൻസയെ സംബന്ധിച്ച് വരുമ്പോൾ ഈ ജനറേഷൻ ചേഞ്ചിലേക്ക് വരുമ്പോൾ അസാധ്യ ലുക്സിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും സൈഡ് എലമെൻസിലൊക്കെ ആണെന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ ഒരു ഒഴുക്കൻ ഡിസൈനിലും കുറച്ചുകൂടെ ഒരു ഭംഗിയിലുമാണ് വാഹനം അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള ഗ്ലാൻസയുടെ ഉൾവശത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ടൊയോട്ടയുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ബ്ലാക്കിൻ്റെയും ഒരു ബീജിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതിനൊരു പെങ്ക്വിൻ ഡിസൈൻ എന്നാണ്. കാരണം രണ്ട് കളറിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർസ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയംനെസ് നമുക്ക് എല്ലാ ഒരു ഘടകങ്ങളും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്ലാസ്റ്റിക്സിനാണെങ്കിലും ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മളീ ഒരു ഡോറൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോറൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഒരു ബോഡി എന്ന് പറയുന്നത് നല്ല അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലും ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു ബോഡിയാണ്. പ്രത്യേകിച്ച് ഏകദേശം 60 കിലോയോളം വ്യത്യാസം ഓൾറെഡി വാഹനത്തിനകത്ത് കൂടുതൽ വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ സൈഡ് ബോഡിയൊക്കെ ആണെങ്കിലും പഴയപോലെ ഒന്നുമല്ല, നല്ല കണ്ടോ, നല്ല ബലമുള്ള ബോഡിയാണ്. നമ്മൾ പിടിച്ച് പ്രസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വാഹനത്തിൻ്റെ ഒരു ക്രാഷ് ടെസ്റ്റ് ഒരു ടെസ്റ്റ് റേറ്റിങ്ങിന് വാഹനം വിടുവാണെങ്കിൽ, ഗ്ലോബൽ എൻക്യാപ്പിലേക്ക് വിടുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 സ്റ്റാറായിരിക്കണം. ഞാൻ എൻ്റെ മനസ്സിൽ 4 സ്റ്റാറുകളാണ് ഈ വാഹനത്തിന് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് ഞാൻ കാണുന്നത്. പക്ഷേ 3 സ്റ്റാറെങ്കിലും നിർബന്ധമായിട്ടും കിട്ടും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് അതിൻ്റെ ബോഡിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ എന്താ പറയുന്നത് സൈഡ് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വളരെ കൂടിയിട്ടുള്ളതായിട്ടും വെയിറ്റ് കൂടിയിരിക്കുന്നതുകൊണ്ടൊക്കെ വാഹനത്തിനകത്ത് കുറച്ചുകൂടെ സേഫ്റ്റി നമുക്ക് എൻഷർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. നമുക്ക് എന്തായാലും കണ്ടിരുന്ന് കാണാം. അപ്പം അകത്തേക്ക് വരുന്ന സമയത്ത് ഡോർ ട്രിമിൻ്റെ പാഡുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രീമിയംനെസ് നേരത്തെ കാണുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിലേക്കൊക്കെ വരുമ്പം ഇവിടുത്തെ പാഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ലെതറേറ്റ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ലെതറാണ് കേട്ടോ, സാധാരണ ലെതറല്ല, ആർട്ടിഫിഷ്യൽ ലെതറാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഭാഗവും തൊട്ട് താവിട്ട് വരുവാണെങ്കിൽ ഇവിടെയും ഒരു പ്ലാസ്റ്റിക്കാണ്. ഇവിടെ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് വരുമ്പോൾ ഇവിടെ ഇച്ചിരി ഒരു ഹാർഡ് പ്ലാസ്റ്റിക് വരുന്നുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബീജ് കളറുള്ള ഒരു ലെതറിട്ട് അവിടെ വരുന്നുണ്ട്. ഇവിടെ ബ്ലാക്കിൻ്റെ ഒരു ലെതറിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ ഡോറിൽ നമുക്ക് കുറച്ച് കൺട്രോൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നോർമലി എല്ലാ വാഹനത്തിലുള്ളതുകൊണ്ട് എടുത്ത് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ നമ്മൾ ഈ ഒരു ഹാൻഡിൽ ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത്, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം പിന്നെ സീറ്റുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റ്സ് ടോപ്പ് എൻഡിലേക്ക് വരുമ്പം ഇതെല്ലാം ഒരു ഫാബ്രിക് ആയിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇതിൽ ലെതർ സീറ്റ് വരുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് 6 എയർ ബാഗുകൾ വരുന്നുണ്ട്. ഈ സീറ്റിൻ്റെ സൈഡിലൊക്കെ എയർ ബാഗുകൾ വരുന്നുണ്ട്. അപ്പം മൊത്തം ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിലേക്ക് വരുമ്പം നമുക്ക് 6 എയർ ബാഗ് വരുമ്പം ബേസ് വേരിയൻ്റുള്ള ആദ്യത്തെ 2 മോഡലിലും വരുന്നത് 2 എയർ ബാഗ്സ് വെച്ചാണ് വരുന്നത്. അപ്പം ഈ സീറ്റുകൾ നമ്മൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം 2 കളേഴ്സിനാണ് വരുന്നത്. അതും ഒരു ഫാബ്രിക് ഇതാണെന്ന് പറഞ്ഞില്ല, ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ അതൊരു ബീജ് കളർ ലൈൻസ് ഉള്ള ഒരു പാറ്റേണിലാണ് വരുന്നത്. നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഫിനിഷ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. സീറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ഇതിൻ്റെ നമുക്കൊരു ഹെഡ് റെസ്റ്റുകളാണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഹെഡ് റെസ്റ്റുകളായിട്ട് തന്നെയാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ടൊയോട്ട ഗ്ലാൻസയുടെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം, ഈ ഒരു വശത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഈ വശത്ത് നമുക്ക് കുറേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. തൊട്ട് മുകളിലൂടെ ACയുടെ ഒരു ബ്ലോവർ ആ ഒരു ഏരിയ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു രസത്തേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത്
ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ഗ്ലാൻസിലൊന്നും കണ്ടില്ലാത്ത ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എച്ച് യു ഡി ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേ പൊങ്ങി വരും. അത് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ആ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേയുടെ കൺട്രോൾസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ ബ്രൈറ്റ്നെസ്സും ഒക്കെ ഉള്ള കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് കാണാം. 360 ഡിഗ്രി വ്യൂവിൻ്റെ ഒരു സ്വിച്ച്. അത് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർമെയിൻ സിസ്റ്റത്തിന് അത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മിറർ ലൈറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. തൊട്ട് താഴെയായിട്ട് ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അങ്ങനെ ഒരു ഫീച്ചർ പുതിയതായിട്ടുള്ള എല്ലാ വാഹനങ്ങളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്രോളിനൊക്കെ ഏറ്റവും കൂടുതൽ വില കൂടി നിൽക്കുന്ന സമയത്ത് വാഹനം ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുകയും വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ ആക്സിലേറ്ററോ ക്ലച്ചൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് വാഹനം വീണ്ടും ഓണായി വരുന്ന സിസ്റ്റമാണ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സൂപ്പിച്ചെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ട്രെയിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. സാധാരണ നമുക്ക് എന്തെങ്കിലും ഓൾറെഡി ചില്ലറയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഇടാനായിട്ട് പറ്റും. ടോളിൽ നിന്നുള്ള പേപ്പറുകളൊക്കെ സാധാരണ നമുക്ക് ഇവിടെ വയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ഈ രണ്ട് വശത്ത് ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചസ് അവിടെ കാണാനായിട്ട് പറ്റും. വാഹനത്തിൻ്റെ ഫുട്ബെല്ല് വളരെ മനോഹരമായിട്ട് ഫുട്ബെല്ലാണ്. നമുക്കൊരു ഡെഡ് പെഡൽ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്ലച്ച് ഓട്ടായിരിക്കുന്ന സമയത്ത് വയ്ക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പം ഈ ഒരു വശത്ത് നിന്നുള്ള കാഴ്ച ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിയറിംഗ് അങ്ങനെയുള്ള അനുബന്ധ ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ടൊയോട്ട ഗ്ലാൻസയുടെ സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലെതറേറ്റ് ആയിട്ടുള്ള ഒരു റാപ്പിങ്ങിലാണ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ പക്ക ഒരു പ്രീമിയം. കാരണം ഒരു ലെതറിൻ്റെ ഒരു ഫിനിഷൊക്കെ നമുക്ക് നല്ല രസമുണ്ട്. കുറച്ചൊരു പ്രീമിയംനെസ് വാഹനത്തിന് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് എടുത്ത് പറയാം. സ്റ്റിയറിംഗ് തന്നെ പല കളർ കോമ്പിനേഷൻസിലാണ്. ഇതൊരു നോർമൽ ബ്ലാക്ക് ആണെങ്കിൽ ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റൗണ്ട് ആയിട്ടുള്ളൊരു ഭാഗം നമുക്ക് ഇവിടെ കാണാം. ടൊയോട്ട ലോഗോ കാണാം. നമ്മുടെ ഹോണും ഇതുതന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് നമുക്ക് കൺട്രോൾസ് കാണാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ആണ്. നമുക്ക് ഈ വശം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സും ഈ വശത്ത് നമ്മുടെ മീഡിയ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും ആണ് ഇവിടെ കാണുന്നത്. അപ്പം ഹാൻഡ്സ് ഫ്രീയുടെ സിസ്റ്റം കണ്ടു. ഇവിടെ ഒരു പാഡിൽ ഷിഫ്റ്റ് പോലുള്ള ഒരു സെറ്റപ്പിലാണ് അവിടെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് നമുക്ക് ഹാൻഡ്സ് ഫ്രീ അസിസ്റ്റിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ സ്റ്റിയറിംഗിന് രണ്ട് വശത്തായിട്ട് നമുക്ക് ഈ വശത്തായിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോളുകളും ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പറിൻ്റെ കൺട്രോളും കാണാം. ഇതൊന്നും ഈ ഒരു വാഹനത്തിൽ പുതുമയല്ല. എന്നാലും നമ്മളത് ബേസിക്കലി പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അടുക്ക് ഒരു 4.2 TFT ഡിസ്പ്ലേ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് വരും. വാഹനത്തിൻ്റെ അതായിട്ടുള്ള എല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് അവിടെ. ഇപ്പം രണ്ട് വശത്തുമുള്ള നമുക്ക് മീറ്റേഴ്സ് കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള മീറ്റേഴ്സാണ്. അൻലോഗ് ആയിട്ട് വരുന്ന മീറ്റേഴ്സാണ്. അപ്പം ഈ ഒരു ക്ലസ്റ്ററും നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവിടെ HUD എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഇവിടെ കണ്ടിട്ടുണ്ട്. ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീമിയം കാറുകളിലൊക്കെ ആ ഫീച്ചർ കാണാറുണ്ട്. അപ്പോൾ അത് ഇതുപോലുള്ളൊരു കാറിലേക്ക്, നോർമലി ഇത് പ്രീമിയം ഹാച്ച് ബാക്ക് ആണെങ്കിൽ പോലും ഒരു ബഡ്ജറ്റ്, അതായത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്നൊരു വാഹനം. ഇതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ചില്ലറയുള്ളൂ. ഞാൻ കറക്റ്റായിട്ടുള്ള എമൗണ്ട് ലാസ്റ്റ് പറയാം. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നൊരു വെഹിക്കിളിനകത്ത് ഈ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ വരുന്നത് വളരെ ഒരു അട്രാക്റ്റീവായിട്ടൊരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ തന്നെ ഒരു സെല്ലിംഗ് പോയിൻറ്റ് ഒരു പരസ്യങ്ങളൊക്കെ കാണുന്നതും ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. വാഹനത്തിൻ്റെ 360 ഡിഗ്രി ക്യാമറ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ഗ്ലാസ് പോലെയുള്ള ഒരു ഭാഗം, ഗ്ലാസ് തന്നെ അല്ലെങ്കിൽ ഒരു ക്ലിയർ പ്ലാസ്റ്റിക്സ് പോലൊരു ഭാഗം നോക്കിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അത് നല്ല രസമുണ്ട്. കാരണം അതൊരു ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ കൂടെ നമുക്കത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ വാഹനത്തിനകത്തെ ഈ പറയുന്ന പോലെ RPM അതുപോലുള്ള സ്പീഡ് അതുപോലുള്ള പല കാര്യങ്ങളും ആ ഡിസ്പ്ലേക്കകത്ത് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നാവിഗേഷൻ്റെ സെറ്റിങ്സും അങ്ങനെ സംഭവങ്ങളൊന്നും ഈ നിലവിലത്തെ ഈ ഒരു ആഡഡ് അപ്പ് ഫീച്ചറായിട്ട് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ വിസിബിലിറ്റി അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് പ്ലാനിലേക്ക് നമ്മൾ പോയി ഓരോ കാര്യങ്ങൾ ഇവിടെ തിരിച്ച് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നോക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് റിസ്ക് എലമെൻറ്റാണ്. നമ്മുടെ കണ്ണ് നമ്മുടെ വിസിബിലിറ്റിയിൽ നിന്ന് മാറി എപ്പോഴും ഇൻസ്ട്രുമെൻറ്റ് പ്ലാനിലേക്ക് വന്ന ആക്സിഡൻറ്റ് ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേയിലേക്ക് ഈ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ആ ഡിസ്പ്ലേയിൽ നമ്മുടെ നോട്ടം അല്ല ആ ഗേസ് തെറ്റിക്കാതെ തന്നെ കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്റ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 9 ഇഞ്ചുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. താഴോട്ട് വരുമ്പം 7 ഇഞ്ചസ് ആണ് വരുന്നത്. അതിനകത്ത് എടുത്ത് വരേണ്ട കാര്യം ഈ ടോപ്പ് എൻഡ് വാഹനം, ഇത് V എന്ന് പറഞ്ഞൊരു വേരിയൻ്റാന്ന് പറഞ്ഞല്ലോ, ഇതിനകത്ത് വരുന്നത് മൊത്തം 6 സ്പീക്കേഴ്സ് വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോർ പാഡുകളിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്യൂട്ടേഴ്സ് നമുക്ക് ഈ ഡോറിൻ്റെ ഈ ഒരു വിൻഡോയുടെ മൂലയ്ക്ക് അതിൽ നമുക്ക് ഇരിക്കുന്നതായിട്ട് കാണാം. ഇത് അർക്കമിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ
ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഇൻഫോർമെന്റ് സിസ്റ്റമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ റേഡിയോയുടെ കൺട്രോൾസും അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അല്ലെങ്കിൽ യു എസ് ബി കണക്ടിവിറ്റി ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ ഈ ടൊയോട്ടയിലേക്ക് വരുമ്പോൾ ടൊയോട്ട കണക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളത് പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി പുള്ളിക്കരത്തി വന്ന് നമ്മളെ ഗ്രീറ്റ് ചെയ്യാണ് ടൊയോട്ടയുടെ കാര്യം പറയുമ്പം. ഇല്ല, പ്രത്യേകിച്ച് ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ഉണ്ട്. 45 ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ഈ ടൊയോട്ട കണക്റ്റും കൊണ്ടാണ് സാധ്യമാകുന്നത്. പ്രത്യേകിച്ച് ACയുടെ വെൻഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത് അലുമിനിയം ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷുള്ള ഒരു ഗാർണിഷിംഗ് ആണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ACയാണ് വരുന്നത്. ഇവിടെ നടുക്കായിട്ട് ഹസാർഡിൻ്റെ സ്വിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ACയുടെ കൺട്രോൾസ് ആണ് കാണുന്നത്. അതും ഭയങ്കര അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര പ്രീമിയം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ കൺട്രോൾസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഡാഷ്ബോർഡ് നമ്മൾ എൻറ്റയർലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെയൊക്കെയുള്ള പ്ലാസ്റ്റിക്സ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണ്, അസാധ്യ പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു എലമെൻറ്റും ഇവിടെ ഒരു ബീജ് എലമെൻറ്റും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക ടൊയോട്ടയുടെ ഒരു DNA. നമുക്ക് ഫോർച്യൂണറൊക്കെ എടുത്താലും അതിൻ്റെ ഒരു ഇൻറ്റീരിയറൊക്കെ ആയിട്ട് നമ്മൾ നോക്കും. ഫോർച്യൂണർ കുറച്ചുകൂടെ ബ്ലാക്കറായിട്ടൊരു ഇൻറ്റീരിയറാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രീമിയംനെസ് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഗ്ലൗ ബോക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതും മനോഹരമായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി നമുക്ക് എടുത്തു പറയാം. സാധാരണ എല്ലാ വാഹനങ്ങളുടെയും ഗ്ലോ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാം വാഹനത്തിൻ്റെ മെയ്ക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈസിയായിട്ട് ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് USB ഇൻപുട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 volt ഒരു ചാർജിംഗ് യൂണിറ്റ് കാണാം. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇതിനകത്ത് വയർലെസ് ചാർജിങ് യൂണിറ്റ് വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് യൂണിറ്റ് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വയർ കുത്തി തന്നെ അത് ചാർജ് ചെയ്യണം. അപ്പം ഇനി ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ അടുത്തൊരു ജനറേഷൻ ചേഞ്ച് വരുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ വയർലെസ് ചേഞ്ച് ചാർജർ വരാനുള്ള സംവിധാനങ്ങൾ ഉറപ്പായിട്ടും കാണും. ഈ വശത്തായിട്ട് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതൊരു ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. അപ്പം അതിൻ്റെ ഗിയർ നോബ് നമുക്ക് മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ വശത്തായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഇതാണ് ഈ വശത്തു നിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം, അതായത് നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതുണ്ട്, നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വശത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്കിനിയിപ്പോൾ റൂഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡിമ്മിങ് IRBM ആണ് വരുന്നത്. നമുക്ക് രാത്രിയിൽ നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് പുറയിൽ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം അടിക്കാതിരിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഓട്ടോമാറ്റിക്കലി ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൺവൈസേഴ്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും ആൻറ്റിമിററുണ്ട്. അതും നല്ലൊരു കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. റൂഫിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. സിമ്പിളായിട്ടുള്ള ആ ഒരു മൊത്തത്തിലുള്ള ലൈറ്റ് യൂണിറ്റ് തന്നെ ഒരു സ്വിച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതും നല്ല രസത്തിലുള്ള ഒരു ഭാഗമാണ്. ഇവിടെയെല്ലാം നമുക്ക് ഈ വശത്ത് ഗ്രാബ് റെയിൽ ഇല്ല, ഈ വശത്ത് നമുക്ക് ഗ്രാബ് റെയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇനി തൊട്ട് ബാക്കിലേക്ക് സീറ്റിലേക്ക് നമുക്ക് പോകാം. ബാക്കിലെ യാത്രക്കാർക്ക് ഇതെങ്ങനെയുണ്ട് കംഫർട്ടബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ടൊയോട്ട ഗ്ലാൻസയുടെ പുറവശത്തെ സീറ്റുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇപ്പോൾ ഡ്രൈവറിനുള്ള കംഫർട്ടബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലസ്കോപ്പിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽസ് ആണ് വാഹനത്തിന് വരുന്നത്. നമുക്കത് ടിൽറ്റ് ചെയ്യാനും പറ്റും. അപ്പം സീറ്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് നല്ല മികച്ചൊരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് വാഹനത്തിന് കിട്ടും. ലോങ് ദൂരമൊക്കെ നമുക്ക് ഓടിക്കാനാണെങ്കിലും ആയാസരഹിതമായിട്ട് ഓടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു സുഖകരമായിട്ടുള്ള ഡ്രൈവിംഗ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുമെന്നുള്ള പ്രത്യേകതയാണ്. ഇനി ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം പുറകു വശത്ത് സീറ്റിൻ്റെ കംഫർട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി കാറായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ, കാരണം വാഹനം ഒരാളല്ലേ ഓടിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും നമ്മൾ ഇതൊരു 5-seater വെഹിക്കിളാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാം ഒരു യാത്രാസുഖം നമ്മൾ ടൊയോട്ട എന്താണെങ്കിലും കണക്കെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ചെറുതായിട്ടുള്ള ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു ചെറിയുള്ള നടു നമുക്ക് നിവർത്തി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ്. ഒരു 90 degrees നമുക്ക് നല്ല കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ചെരിവൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലെഗ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നേരെ ബാക്കിലേക്ക് ഇറങ്ങിയ ഒന്നാണ്. ഈ സെഗ്മെൻറ്റിൽ നല്ല വീൽ ബേസ് ഉള്ളൊരു വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു. 2520 mm വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ആയിട്ടുള്ള റൂം വാഹനത്തിന് പ്രത്യേകിച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 5.6 ആണ്. അപ്പം നമ്മൾ നമ്മുടെ കാല് നമുക്ക് തട്ടാതിരിക്കാനായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് കൺസിസ്റ്റബിൾ അല്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ക്രാബി ഫീലിംഗ് ഒന്നും നമുക്ക് വരുന്നിട്ടില്ല.
അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സെൻട്രൽ ടണലിൻ്റെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ എ സിയുടെ വെൻഡുകളും കാര്യങ്ങളും കാണാം. അതിൻ്റെ സ്പാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളും രണ്ട് ചാർജേഴ്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സി ടൈപ്പ് ചാർജറും, കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സി ടൈപ്പ് ചാർജറും അതുപോലെ ഒരു യു എസ് ബി ചാർജറും, ഈ രണ്ട് ഓപ്ഷൻസ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സി ടൈപ്പ് നമുക്ക് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് നേരിട്ട് കുത്താൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് അഡാപ്റ്ററോ കാര്യങ്ങളൊന്നും കണ്ടെത്തേണ്ട ആവശ്യങ്ങളില്ല. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു നമുക്ക് സെൻട്രൽ ടണലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ അതൊരു ചെറിയൊരു എന്താ പറയുന്നത് പക്ക ഫ്ലാറ്റ് ബെഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, എങ്കിൽ പോലും വലിയ ഡിസ്കംഫർട്ടില്ല. നടുക്കൊരു കുട്ടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇരുത്താനായിട്ട് പറ്റും. സീറ്റുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ആയിട്ടുള്ള സീറ്റുകളാണ്, ഹെഡ് റെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നടുക്ക് ഇവർക്ക് ഒരു എന്താ പറയുക ഒരു ആം റെസ്റ്റ് കൊടുക്കാമായിരുന്നു, പക്ഷേ ആം റെസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതും ഇനി വരുമ്പോൾ ടൊയോട്ട അതിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു ചാൻസസ് കാണുന്നുണ്ട്. അപ്പം ഇത്രയാണ് ബാക്കിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഹെഡ് റൂം ആണെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ സീറ്റിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്, ആംപിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റൂം വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ ആയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് പോകാം, ഡ്രൈവിലേക്ക് നമുക്ക് പോകാം. ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എഞ്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും. അപ്പം ഞാൻ ഏറെ കാത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഡ്രൈവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ വാഹനത്തിൻ്റെ കീ ആണ് നമ്മൾ കീ ഫോബ് ആണ് കാണുന്നത്. മനോഹരമായിട്ടുള്ള ചെറിയൊരു കീ ഫോബ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കീലെസ് ആയിട്ട് നമുക്ക് വാഹനം നമുക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റും. കീലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ താക്കോലിട്ട് തിരിക്കേണ്ട സംവിധാനമല്ലേ, ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെ താക്കോൽ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നാൽ മതി വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ക്യാബിൻ നോയ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കുറച്ചുകൂടെ വണ്ടി സൈലൻ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വണ്ടി ഓണായി നിൽക്കുന്ന സമയത്തൊക്കെ വണ്ടി ഓണാണെന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻസുലേഷൻ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു ഫീലാണ്. വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും ഒരുപാട് എഞ്ചിൻ നോയ്സ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫീച്ചറായിട്ട് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് സ്റ്റീറിങ്ങിൻ്റെ ഒരു ഫീലും അതിൻ്റെ ഒരു ഫീഡ്ബാക്കുമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ കാണാനും ഭംഗിയും ഭംഗിയുണ്ട്, എന്നാൽ അതുപോലെ തന്നെ വളരെ മികച്ച ഒരു സ്റ്റീറിംഗ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബീച്ച് സൈഡുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തെ വശത്ത് അറബിക്കടലും ഇപ്പുറത്തെ വശത്ത് കായലും, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഭയങ്കര രസമുള്ള ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു ഫീല് നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പം വാഹനത്തിൻ്റെ സ്റ്റീറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് കണ്ണ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സ്റ്റീറിംഗ് ആണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു നമ്മളൊരു സ്റ്റീറിംഗിൽ ചിലതിനൊക്കെ നമുക്ക് വലിയ ഒത്തിരി വലിപ്പം കൂടുതലാണെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഡിക്കറ്റ് പ്രത്യേകിച്ച് മനോഹരമായിട്ടുള്ള ഡിക്കറ്റ് സ്റ്റീയറിംഗ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പിടിക്കാണ്ട് പറ്റുന്നുണ്ട്. ഈ ഒരു നമ്മൾ പലരും നമുക്ക് 10-2 എന്ന് പറയുന്നൊരു പൊസിഷനിലാണ് നമ്മൾ സാധാരണ സ്റ്റീയറിംഗ് പിടിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒറ്റ കൈയോട് ഓടിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്. അപ്പം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് പോലും നമുക്ക് ആ ഒരു ഗ്രിപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ആ സ്റ്റീയറിങ്ങിനെ കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ദീർഘദൂരമായിട്ടുള്ള യാത്രകൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റീയറിങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇനി വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റഫ് ടെറൈൻസിൽ കൂടെയൊക്കെ ഓടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം നല്ലൊരു റോഡിൽ കൂടെയാണ് ഓടിക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ മക്ഫോസിൻ്റെ സ്ട്രെറ്റും ബാക്കിൽ ടോർഷൻ ബീമാണ് വരുന്നത്. അത്യാവശ്യം നിങ്ങൾ ഈ മക്ഫോസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിക്ക വാഹന കമ്പനികളും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നതും ഈ മക്ഫോസിൻ്റെ തന്നെ സ്ട്രെറ്റുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള മികച്ച സസ്പെൻഷനാണ് വാഹനത്തിന് നൽകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലും ആ സസ്പെൻഷൻ്റെ കാര്യത്തിലും യാതൊരു ക്വാളിറ്റി ലോസും ഉണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സസ്പെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങളൊരും ടെൻഷൻ അടിക്കേണ്ട എന്നതിന് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇതൊരു മാനുവൽ ആയിട്ടുള്ള വേരിയൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നമ്മളിനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഡ്യുവൽ ബി വി ടി ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് വരുന്നത്. 1.2 liter എൻ്റെ എഞ്ചിനാണ് വരുന്നത് വാഹനത്തിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ റേറ്റിംഗ് കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ 89 PS പവറാണ് ഈ വാഹനത്തിനുള്ളത്. 113 NM ടോർക്കാണ് വാഹനത്തിൻ്റെ ഒരു പീക്ക് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് വാഹനത്തിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ നമുക്കത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റുകൾ, ഇതൊരു 5-speed മാനുവൽ ട്രാൻസ്മിഷനാണെന്ന് പറയുന്നത്. നല്ല സ്മൂത്തറായിട്ടുള്ള ഷിഫ്റ്റുകളും റേഷ്യകളൊക്കെ വളരെ നല്ലതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ഓട്ടോമാറ്റിക്കലി വരുന്ന സമയത്തും വളരെ മികച്ച അനുഭവമാണെന്നുള്ളതാണ് ഓടിച്ചവർ പറഞ്ഞത്. നമുക്ക് ഇതുവരെ വാഹനം ഓടിക്കാണ്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൻ്റെ ലഭ്യത വളരെ കുറവാണ്.
പ്രത്യേകിച്ച് ചിപ്പിൻ്റെ ഷോർട്ടേജ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വാഹനം കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടാണ്. ഇപ്പം നമ്മൾ കുറച്ച് അതികഠിനമായിട്ടുള്ള ഒരു റഫ് ടെറൈൻ പോലുള്ള സ്ഥലത്തിൽ കൂടെയാണ് പോകുന്നത്. റോഡില്ല എന്നാലും നമ്മൾ ചെറിയൊരു ഒരു കുലുക്കം നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര സാധാരണ മറ്റുള്ള വാഹനങ്ങളിൽ ഉണ്ടാകുന്ന പോലൊരു ഡിസ്കംഫോർട്ടൊന്നും നമ്മുടെ വാഹനത്തിന് വരുന്നില്ല. അപ്പം അത് നമ്മുടെ ആ നേരത്തെ പറഞ്ഞ പോലെ ആ മികച്ച ബക്ക്ഫേഴ്സിൻ്റെ സ്ട്രറ്റുകളുടെ പ്രത്യേകത തന്നെയാണ്. നല്ല ഇപ്പോൾ ഒരു ഹമ്പും കാര്യങ്ങളും പതുക്കെ കയറാണ്ട് പോവാണ്. കയറുന്ന സമയത്താണെന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്മൂത്തറായിട്ടാണ് വാഹനം ആ ഒരു ഹമ്പ് കയറി ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഞാനിത് എത്ര വാക്കുകളിൽ കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഓടിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഗ്ലാൻസ വാങ്ങണം എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ ഒരു കൺസേൺ തന്നെയാണ്. നേരത്തെ പറഞ്ഞാൽ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ എന്ന് പറയുന്നത് വാഹനത്തിനകത്ത് ടോപ്പിലേക്ക് വരുമ്പോൾ 6 എയർ ബാഗുകൾ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം 6 എയർ ബാഗ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുന്നത് ഇതൊരു 10 ലക്ഷം രൂപ ആ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന വാഹനത്തിനകത്ത് 6 എയർ ബാഗ് കൊണ്ടുവരിക, ഇതുപോലെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ കൊണ്ടുവരിക, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വളരെ അട്രാക്റ്റീവായിട്ടൊരു ഘടകമാണ്. പിന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ABS, EBD, അതുപോലെ ട്രാക്ഷൻ കൺട്രോള്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഒക്കെ ഈ കൺട്രോൾ ഈ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പുറകിൽ ISOFIX ചൈൽഡ് സീറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓടിക്കാനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് തിരിച്ച് നമുക്ക് കുറച്ചൊന്ന് കാലു കൊടുത്ത് ഓടിക്കാനുള്ള റോഡില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ കുറച്ചുകൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു വാഹനം ഒന്ന് കാലു കൊടുത്ത് ഓടിക്കാൻ പോകണേ. ഓക്കെ, നമ്മൾ 80 വരെ ഒന്ന് കാലു കൊടുത്ത് നോക്കിയതാണ്. നിങ്ങൾ ഈ കണ്ടോ ഇത്ര പെട്ടെന്നാണ് 80 കയറിയത്. പ്രത്യേകിച്ച് നമ്മൾ കാലു കൊടുക്കുന്ന സമയത്ത് ആ എഞ്ചിൻ അങ്ങോട്ട് ചെണോട്ട് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ക്യാബിനിലേക്ക് വരുന്നുണ്ട്. അപ്പം ഡ്രൈവിംഗ് ഹരം ഉള്ളവർക്ക് അതൊരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം വെച്ചാൽ എഞ്ചിൻ നമ്മൾ കാലങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ട്രാൻസ്മിഷൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് ഭയങ്കര രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പോട്ടി ഫീലോടുകൂടി തന്നെ വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ട്രാൻസ്മിഷൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് നീറ്റായിട്ടുള്ള ട്രാൻസ്മിഷൻസാണ്. നമുക്ക് ഷിഫ്റ്റുകൾ വളരെ സ്മൂത്തറായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. വാഹനത്തിൻ്റെ റെസ്പോൺസ് നല്ല രസമുണ്ട്. കാരണം ഗിയർ ആ റേഷ്യോസ് ഭയങ്കര രസമുണ്ട്. നമുക്കത് ഓടിക്കുമ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് വേറൊരു ലാഗ് ഫീൽ ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ചില ഗിയർ റേഷ്യോസ് ഒരുപാട് വ്യത്യാസം വരുമ്പം ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം വണ്ടികളൊരു ഒരു ഒരു ലാന്തലുണ്ട്. ആ ലാന്തൽ വളരെ കുറവാണ് ഈ വാഹനത്തിന്. അതായത് കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുള്ള റൈഡ് കിട്ടുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു മൈലേജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു പെട്രോൾ വാഹനമാണ്. നമുക്ക് പെട്രോൾ വേരിയൻ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളൂ ഈ വാഹനത്തിൻ്റെ. അപ്പം ഈ പെട്രോൾ വേരിയൻ്റ് പറയുമ്പോൾ മാനുവലിലേക്ക് വരുമ്പോൾ 22.35 ആണ്, 22.35 ആണ് നമുക്ക് ഒരു ലിറ്ററിനകത്ത് മൈലേജ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിൽ കൂടുതലാണ്, 22.94 ആണ് വരുന്നത്. അപ്പം ഇത്തരത്തിൽ ഇപ്പോഴും പെട്രോളിനൊക്കെ ഈ തീക്കുള്ള വില വരുന്ന സമയത്തൊക്കെ ഇത്രയും 20 കിലോമീറ്റർ അല്ലെങ്കിൽ 22 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ, കമ്പനി 22 പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു 19-20 നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കേണ്ടത് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സിനെ പോലെ ഇരിക്കും. എന്നാൽ പോലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൈലേജാണ് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാ തരത്തിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഒരു മികച്ചൊരു വാഹനമാണ്, ഒരു ഫാമിലി വാഹനം. അപ്പോൾ ടൊയോട്ടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ വാറണ്ടിയാണ് വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. വാഹനം എല്ലാം ടോപ്പ് തന്നെ, എന്നാലും വാറണ്ടി മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്നതിനേക്കാളും മികച്ച ഒരു എന്താ പറയുക, ഒരു വാറണ്ടി കൊടുക്കാണ്ട് സാധിക്കുന്നുണ്ട് ടൊയോട്ടയ്ക്ക്. പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിന് 3 വർഷം അല്ലെങ്കിൽ 100,000 കിലോമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാറണ്ടി, അതായത് കമ്പനി വാഹനം വിൽക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു വാറണ്ടി എന്ന് പറയുന്നത്. ഇതേ സംഭവം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിനാണെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. എക്സ്റ്റൻഡഡ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷവും 220,000 കിലോമീറ്ററും ആണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വാറണ്ടിയും കൂടെ വരുമ്പോൾ വാഹനം ദീർഘകാലം നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് കൂടുതൽ ഓട്ടം അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ലോങ് ഡ്രൈവുകളിൽ വാഹനത്തിൽ കൂടുതൽ സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും ആക്റ്റായിട്ടുള്ള ഒരു മേക്കാണ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ് ടൊയോട്ട എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്ര ദൂരം ഓടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വാഹനത്തിന് ഒരു വാറണ്ടി നൽകാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് ടൊയോട്ട. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കുറച്ച് നേരമായിട്ട് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവാണ്, നല്ല എഞ്ചിൻ പെർഫോമൻസ് ഉള്ള വാഹനമാണ്. ഇപ്പോൾ നമ്മൾ വാഹനം തിരിച്ച് ഇനിയിപ്പം നമ്മൾ വന്ന കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ വാഹനം തിരിച്ചിട്ടപ്പോഴാണ് നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കാമെന്ന് വിചാരിച്ചാൽ 360° സാധ്യമാക്കുന്ന
ആ ഒരു ക്യാമറ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ക്യാമറയുടെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടു, നമ്മുടെ കാറാണ്, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇമേജ് ആണ്. ചുറ്റോട് ചുറ്റും നടക്കുന്ന സംവിധാനങ്ങൾ അല്ലെ, സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ ഒക്കെ പലതരത്തിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതാണ് 360 ഡിഗ്രി ക്യാമറ, അതുപോലെ ഹെഡ്സപ്പ് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ടൊയോട്ടയുടെ ഗ്ലാൻസയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടൊയോട്ട ഗ്ലാൻസയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്കിതിൻ്റെ വിലയും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കുന്നത് എല്ലാ വേരിയൻറ്റിലും മാനുവൽ ട്രാൻസ്മിഷൻ ലഭിക്കും. പക്ഷേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ SGV എന്ന് പറയുന്ന 3 വേരിയൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ, അതായത് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസാണ് പറയുന്നത്, 749,424 രൂപയാണ് ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം എസിലേക്ക് വരുവാണെങ്കിൽ 852,103 രൂപയും, ജിയിലേക്ക് വരുവാണെങ്കിൽ 960,487 രൂപയും, വി ഏറ്റവും ടോപ്പ് എൻഡ് മാനുവലിലേക്ക് വരും 1,68,871 രൂപയാണ് വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. അടുത്ത ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ആണ്, എസും ജിയും വിയിലാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് വരുന്നത്. ലാസ്റ്റ് 3 വേരിയൻസിനകത്ത് ഇക്ക് അകത്ത് അത് അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ 909,149 രൂപയാണ് എസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ജിയിലേക്ക് വരുമ്പോൾ 1,17,531 രൂപയും, വിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ടോപ്പ് എം, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് 1,25,916 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്കിന്ന് വാഹനം തന്നിരിക്കുന്ന കൊല്ലത്തുള്ള നിപ്പോൺ ടയോട്ടയാണ്. കാരണം നിപ്പോൺ ടയോട്ട തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്തും വാക്രണ്ടിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നത്. ഇപ്പം വളരെ വളരെ സഹകരിക്കുന്ന നല്ലൊരു ഡീലർഷിപ്പാണ്. പ്രത്യേകിച്ച് നമുക്ക് അവരുടെ സർവീസസും കാര്യങ്ങളൊക്കെ, നമ്മളുടെ ഡീൽ ചെയ്യുന്ന രീതികളാണെങ്കിലും സർവീസാണെങ്കിലും ഒക്കെ ഏറ്റവും മികച്ച ഒരു ഡീലറാണ് നിപ്പോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് വാഹനം തന്നിരിക്കുന്ന നിപ്പോൺ ടയോട്ടയ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. RobMyShow ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നിത്യം പറയുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം RobMyShow.